ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ് നമ്മുടെ ഓണം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ് പച്ചടി അപ്പോൾ നമുക്ക് ഒരു പപ്പായ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇളം പ്രായത്തിലുള്ള പപ്പായയാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയ പീസുകളാക്കി എടുത്തിരിക്കുന്ന പപ്പായയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനോടൊപ്പം വേണ്ടത് നമുക്ക് നമ്മുടെ പച്ചടി വയ്ക്കുന്നതിനാവശ്യമായ തൈര് ഒരു ബൗൾ തൈര് ചിരകിയ തേങ്ങ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കടുകും രണ്ട് പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കുക അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം നമ്മുടെ പച്ചടിയുടെ അരപ്പ് അധികം വെള്ളമായി പോകരുത് അപ്പോൾ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം കാണാം നമ്മൾ അരച്ചെടുത്ത അരപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ ഇരിക്കണം നമുക്ക് അരച്ച് കിട്ടുമ്പോൾ ഇനി നമുക്ക് നം ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള പപ്പായ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതീയിൽ വഴറ്റിയെടുക്കണം നമ്മുടെ ഈ പപ്പായ കഷ്ണങ്ങൾ വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇടുമ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും നല്ല ഇളം പ്രായത്തിലുള്ള പപ്പായതുകൊണ്ട് പെട്ടെന്നിത് റെഡിയായി കിട്ടുന്നതാണ് ഇത് നമുക്ക് നന്നായി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പപ്പായ നന്നായി വഴണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പപ്പായയുടെ കഷ്ണവും ഈ അരപ്പും നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ ഈ അരപ്പ് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ തൈര് ചേർത്തതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ തൈര് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഉപ്പ് നോക്കിയിട്ട് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർക്കണം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അതിനുവേണ്ടി കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി നമ്മൾ എണ്ണയിലൊന്ന് റെഡിയാക്കി എടുക്കുന്നു അപ്പോൾ കടുകൊക്കെ പൊട്ടി മുളകൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം നമ്മളത് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ പപ്പായ പച്ചടി റെഡിയായി കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും നമ്മുടെ പപ്പായയാണെന്ന് ഇത് അറിയേയില്ല നമ്മളിത് കഴിച്ചാൽ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്